പതിനായിരക്കണക്കിന് ജനങ്ങളെ കൂടിയിറക്കുന്ന പരിസ്ഥിതി നാശവും സാമൂഹിക സാമ്പത്തിക വിനാശവും വരുത്തിവയ്ക്കുന്ന കേരളയിൽ സിൽവർ റൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി കെ രമ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടത്തിയ കേരളയിൽ വിരുദ്ധ ജനകീയ മാർച്ച് സമാപിച്ചു. മാർച്ചിന്റെ സമാപനം വടകര കോട്ടപ്പറമ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫും ആർഎംപിയും ചേർന്നാണ് ഈ സമരസമിതി രൂപീകരിച്ചിട്ടുള്ളത്. എന്റെ അഭ്യർത്ഥന, നമുക്കിത് കേരളയിൽ വിരുദ്ധ സമരസമിതി എന്ന് വേണ്ട, സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി എന്ന് മതി. കേരളയിൽ എന്ന് പറയുന്നത് വേറെ കൂടെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നല്ല കാര്യങ്ങളെ ഒന്നും നമ്മൾ എതിർക്കണ്ട, നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പിന്തുണ കൊടുക്കും. സംസ്ഥാനത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആരംഭിക്കുന്ന എല്ലാ നടപടികൾക്കും നമുക്ക് പൂർണ്ണമായ പിന്തുണയുണ്ടാകും. കേരളത്തിൽ ഈ ഡബിൾ ലൈൻ പൂർത്തിയാക്കുക, അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയാക്കുക, പുതിയ സിഗ്നലിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, പാളങ്ങൾ ശക്തിപ്പെടുത്തുക, വളവുകൾ നേരെയാക്കുക, അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ നന്നാക്കുക, ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരു 160 കിലോമീറ്റർ സ്പീഡിൽ തീവണ്ടി ഓടും കേരളത്തിൽ. ഇപ്പം ഇത് 200 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി ഓടിക്കാനാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. 200 കിലോമീറ്റർ വേഗത്തിലാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ, അതായത് പാളങ്ങളിലെ വളവുകൾ നിവർത്തുക, ഈ പാളത്തിന് ഈ ഇപ്പോഴത്തെ റെയിൽവേ ലൈനിന് സമാന്തരമായി പാളം ഉണ്ടാക്കുക, സിഗ്നലിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്തുക, റെയിൽവേ സ്റ്റേഷനുകൾ നന്നാക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ 20,000 കോടി രൂപ മാത്രമാണ് ചെലവുള്ളത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടാതെ റെയിൽ തുടങ്ങാൻ പറ്റില്ല. റെയിൽവേയുടെ അനുമതി കിട്ടാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും ഒരു റെയിൽ പദ്ധതിയും തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ അനുമതികൾ കിട്ടാതെ എന്തിനാണ് സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 10 അടി തൊട്ട് 30 അടി വരെ ഉയരത്തിലാണ് പോകുന്നത്. അപ്പൊ അത്രയും സ്ഥലം ബ്ലോക്കായി കോട്ടകെട്ടുന്ന പോലെ 25 മീറ്റർ വീതിയിൽ കോട്ട കെട്ടി അത്രയും വീതം മണ്ണിട്ട് കല്ലിട്ട് 10 അടി മുതൽ 30 അടി വരെ ഉയരത്തിൽ ഏകദേശം 300 കിലോമീറ്ററോളം ദൂരം, ബാക്കിയുള്ള സ്ഥലം മലകൾ തുരന്നു പോകണം. ഇനി താഴെ കൂടി പോകേണ്ട സ്ഥലത്ത് അതിൻ്റെ 2 സൈഡിലും 2 വശത്തും ആള് കയറാമല്ലോ. 200 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ പോകുമ്പോൾ ആള് കയറാതിരിക്കാൻ ഇതേപോലെ തന്നെ 10 അടി മുതൽ 30 അടി വരെ ഉയരത്തിൽ 2 വശത്തും ഭിത്തി കെട്ടണം, മതിൽ കെട്ടണം. എങ്ങനെയിരിക്കും കേരളം? കേരളത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും 2 ആയി ഇല്ലേ? ഇപ്പൊ കണ്ട, 1 ആഴ്ച 2 ദിവസം മഴ, 3 ദിവസമായിട്ട് മഴ പെയ്യ, 3-4 ജില്ലകൾ ഇപ്പൊ തന്നെ വെള്ളത്തിനടിയിലായി. ഈ മഴ പെയ്തപ്പോൾ കോട്ടയത്ത് ഉരുൾപൊട്ടലായി. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് കേരളത്തെ 2 പ്രദേശമാക്കി തിരിക്കുന്ന ഒരു വലിയ കോട്ട കെട്ടുകയാണ് കേരളത്തിന്റെ നടുവിൽ. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ കേരളത്തിൽ ഒരു വേഗത്തിലോടുന്ന ട്രെയിൻ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. റെയിൽവേക്ക് ഒരു പദ്ധതിയുണ്ട്, വന്ദേ ഭാരത് എക്സ്പ്രസ്. പുതിയതായിട്ട് അറിയാം, അവര് പാർലമെന്റിൽ ഇത്തരം സമിതികളിൽ അംഗമാണ്. 2025 വന്ദേ ഭാരത് എക്സ്പ്രസ് 75 ഓടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഇത് 200 കിലോമീറ്റർ ആണ് സിൽവർ ലൈനിന്റെ വേഗത. വന്ദേ ഭാരതിന്റെ വേഗത 160 കിലോമീറ്റർ ആണ്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 160 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ വന്നാൽ ഇപ്പോൾ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുന്നത് 5 മണിക്കൂറോ 5.5 മണിക്കൂറോ ആകും. അതിന് ഈ ചെലവില്ല, കോട്ട കെട്ടണ്ട, ഇത്രയും പണം വേണ്ട. അത് റെയിൽവേ തന്നെ അതിനാവശ്യമായ പണം മുടക്കും. എല്ലാ വളവുകളും തിരിഞ്ഞ് പാരലായിട്ട് ഇപ്പോഴത്തെ റെയിൽവേ ട്രാക്കിലൂടെ തന്നെ വേറെ പാളം ഉണ്ടാക്കി
ഈ സിൽവർ ലൈനിലൂടെ ചരക്ക് ഗതാഗതം നടക്കില്ല. പിന്നെ എന്താ, അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് നിന്ന് കാസർഗോഡേക്കും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്ത് ചരക്ക? കേരളത്തിൽ വരുന്ന ചരക്കുകളുടെ 80% കച്ചവടക്കാരുണ്ടല്ലോ അവിടെ. എവിടെന്താ വരുന്നത്? മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ കൊണ്ടുപോയി കാസർഗോഡ് ചരക്കിറക്കി. ഇനി സിൽവർ ലൈനിൽ പോകട്ടെ എന്ന് പറഞ്ഞ അവരുടെ ട്രക്ക് തിരിച്ചു പോവും. ഓ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ചരക്ക് എറണാകുളത്തേക്ക് അയക്കോ സിൽവർ ലൈനിൽ? മൗഢ്യമാണ്. പ്രായോഗികമായ ഒരു വശങ്ങളെ കുറിച്ചും ആലോചിച്ചിട്ടില്ല. ഇനി വേറെ കാര്യം പറയുന്നുണ്ട്, പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം. എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടുണ്ട്. ഒരു അംഗീകാരമില്ലാത്ത തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനത്തെ കുറിച്ച് നടത്തി. 311 പേജ് ഉണ്ട്. ഞാൻ ആ 311 പേജ് വായിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് വലിയ കുഴപ്പമാണെന്ന്. പക്ഷെ അവസാനം ഉണ്ടല്ലോ നിഗമനം, നിഗമനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കുഴപ്പമില്ല. അതാണ്, അത് ആരും എഴുതിച്ചിരിക്കുന്ന അത് റാപ്പിഡ് സിൽവർ ലൈനിനെ ഞങ്ങൾ അതിശക്തമായി എതിർത്ത് വെറുതെ എതിർക്കുന്നത്. UDF ഒരു സമിതിയെ വെച്ചു, ഡോക്ടർ എം കെ മുനീർ കൺവീനറായിട്ടുള്ള കമ്മിറ്റി 10 അംഗങ്ങൾ, അവരെ കേരളത്തിൽ 4 സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തി. ജനങ്ങളുമായി, ഉദ്യോഗസ്ഥന്മാരുമായി, കേരളയിൽ അധികാരികളുമായി ചർച്ച നടത്തി, പഠനം നടത്തി, അവരുടെ റിപ്പോർട്ട് തന്നു. ഞാൻ UDF ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ ഘടകകക്ഷികൾക്കും ആ കോപ്പി വിതരണം ചെയ്തു. എല്ലാ ഘടകകക്ഷികളും അത് പഠിച്ച് UDF യോഗത്തിൽ പറഞ്ഞു. UDFലെ എല്ലാ ഘടകകക്ഷികളും ഏകകണ്ഠമായി എടുത്ത തീരുമാനം, ഈ സിൽവർ ലൈൻ പദ്ധതി അശാസ്ത്രീയമാണ്, അപ്രായോഗികമാണ്, ഇതിൽ നിന്നും മാറി പാരിസ്ഥിതികമായി ആഘാതമില്ലാത്ത, സാമ്പത്തിക പ്രശ്നങ്ങളില്ലാത്ത, സാമൂഹ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാത്ത മറ്റൊരു പദ്ധതിക്ക് വേണ്ടി സർക്കാർ തയ്യാറാകണം എന്നാണ് UDFന്റെ ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന് UDFന്റെ മുഴുവൻ പിന്തുണയും ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കേരളത്തിൽ സിൽവർ ലൈനെതിരായി നടക്കുന്ന എല്ലാ സമരങ്ങളെയും UDF പിന്തുണയ്ക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനവിരുദ്ധമായ, അപ്രായോഗികമായ, അശാസ്ത്രീയമായ, കേരളത്തെ കടക്കണിയിലേക്ക് തള്ളുന്ന, കേരളത്തിലെ പാരിസ്ഥിതികമായ തകർക്കുന്ന ഈ പദ്ധതിയെ നമ്മൾ ശക്തിയുക്തം എതിർക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമാപന സമ്മേളനം നിങ്ങളുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. കോട്ടപ്പറമ്പിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കെ മുരളീധരൻ MP മുഖ്യാതിഥിയായി. കേരളത്തിൽ എല്ലാ കാലത്തും ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനം ഉണ്ടായത് UDF ആയിരിക്കുന്നു. അതായത് നമ്മൾ വികസനം നടത്തുമ്പോൾ ആ വികസനം ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകണം. ജനങ്ങളെ ഒരിക്കലും തെരുവിൽ ഇറക്കിക്കൊണ്ടുള്ള വികസനമല്ല, ഇത് മതില് കിട്ടിയ വികസനം. ഏതാണ്ട് 124,000 കോടി ചെലവഴിച്ച് മതില് കിട്ടി, ആർക്കും ഉപകാരമില്ലാത്ത ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കാനാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ. ഇപ്പോൾ വടകര ലോകസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ വെങ്ങളത്ത് നിന്ന് തുടങ്ങി തലശ്ശേരി വരെയാണ് നിയോജകമണ്ഡലത്തിലത്. ഇവിടെ 1,000,000 ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ട് നമുക്ക് ഈ ട്രെയിൻ പോകുന്നു നോക്കി നിൽക്കാനേ പറ്റും. കാരണം ഓരോടത്തും ഷോക്കും ഭൂമിന്റെ ആകാശത്ത് കൂടെ പോകുന്നത് താഴെ നിന്ന് നമ്മൾ നോക്കിക്കൊണ്ടു. ഇത് തന്നെയാണ് കേരളത്തിലെ എല്ലായിടത്തും സ്ഥിതി. ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേ ആറുവരി പാതയിൽ എനിക്ക് ഉപകാരമുണ്ട്, നിങ്ങൾക്ക് ഉപകാരം. ബസ്സിൽ പോകേണ്ടവർക്ക് ബസ്സിൽ സുഖമായിട്ട് യാത്ര, കാറിൽ പോകേണ്ടവർക്ക് കാറിൽ സുഖമായിട്ട് യാത്ര, ബൈക്കുകാർക്കാണെങ്കിൽ സുഖമായിട്ട് അവസ്ഥ യാത്ര. അപ്പോ ആറുവരി പാതയാക്കുമ്പോ അത് എല്ലാവർക്കും പ്രയോജനം, ജനങ്ങൾക്ക് പ്രയോജനമുണ്ട്. അതേസമയത്ത് ഈ ഭൂ എന്ന് പോകുന്ന ട്രെയിനുകൊണ്ട് ആർക്കെല്ലാം പ്രയോജനം. പിന്നെ ഇവിടെ പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഉണ്ട്, 2026 കേന്ദ്ര ഗവൺമെന്റ് വന്ദേ ഭാരത് പ്രോജക്ട് വരികയാണ്. ഇതിന്റെ 1/3 പോലും കുടിയൊഴിപ്പിക്കണ്ട,
ഇപ്പൊ പോകുന്ന ലൈനിന്റെ സമീപത്ത് ശക്തമായിട്ടുള്ള അടിത്തറയുള്ള ഒരു റെയിൽവേ ലൈൻ പണിയാണ്. ഇതിന്റെ തൊട്ടടുത്ത് വളമൊക്കെ നിവർത്തി പണിയും പോകും. ഇന്ന് കുടിയൊഴിപ്പിക്കുന്നതിന്റെ മൂന്നിലൊന്ന് കുടിയൊഴിപ്പിക്കാം. അതിൽ പറഞ്ഞ പോലെ 180 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കോളും. ഇത് 200 ആണല്ലോ പറയുന്നത്. ഒരു 50 കിലോമീറ്റർ സ്പീഡ് കൂട്ടാൻ ഇത്ര കോടി ചെലവഴിക്കേണ്ട വല്ല കാര്യം. മറ്റേത് റെയിൽവേ പ്രോജക്റ്റാണ്, നമുക്ക് ചെലവുമില്ല. വന്ദേ ഭാരത് പ്രോജക്ട് അനുസരിച്ച് ലൈൻ പണിയുമ്പോൾ നമുക്ക് കാരണ ചെലവില്ല. സംസ്ഥാന സർക്കാരിന് അധികാരികളെ കുടിയൊഴിപ്പിക്കേണ്ട, അത്ര സ്പീഡ് പോരെ. ഇനി അതല്ല, നല്ല സ്പീഡിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് 2 ATR വിമാനം വാങ്ങും. നമുക്ക് 4 എയർപോർട്ട് ഉണ്ട്, നമുക്ക് മംഗലാപുരത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ വരുമ്പോൾ ചെലവ് ചുരുക്കാം. 2 ഫ്ലൈറ്റ് വണ്ടിയാൽ മതി. 40 സീറ്റ് ഉണ്ട്, 36 പേർക്ക് സുഖമായിട്ട് കാണും. 2 സീറ്റ് ഒഴിച്ചിടും, 2 മുമ്പിലും ബാക്കിലും വരും. സുഖമായിട്ട് പോയിക്കോടെ. തിരുവനന്തപുരത്ത് കോഴിക്കോടത്ത നേരെ എത്ര സമയം വേണം? 1 മണിക്കൂർ മതി. ഇവിടുന്ന് മംഗലാപുരത്തേക്ക് പോലെ 1 മണിക്കൂർ മതി. പിന്നെ വേറെ ഗുണമുണ്ട്, നാളെ ഗൾഫിലേക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞങ്ങളൊക്കെ, ഞാനും PD സതീശനൊക്കെ MLA മാരായിരുന്നപ്പോൾ ഇതൊരു കേരള എയർലൈൻസ് തുടങ്ങാൻ നോക്കി. അന്ന് പറഞ്ഞ തടസ്സം എന്താ അറിയോ? 16 വർഷത്തെങ്കിലും മിനിമം എക്സ്പീരിയൻസ് വേണം ഈ മേഖലയിൽ. ഒരു ഡൊമസ്റ്റിക് വിമാന സർവീസ് നടത്തി 16 വർഷമെങ്കിലും മിനിമം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റർനാഷണൽ ആയിട്ടുള്ള പെർമിഷൻ തരൂ, ഇന്റർനാഷണൽ എയർലൈൻസ് നടത്താൻ ഞങ്ങൾ അനുവദിക്കൂ. ഈ 2 ATR ഇട്ടാൽ നമുക്കൊരു 16 വർഷം കഴിയുമ്പോഴേക്ക് അന്ന് ആലോചിക്കാൻ വേണ്ടി കേരള അപ്പോഴേക്ക് നമ്മൾ വിരൂചി, ഒരു പ്രശ്നവുമില്ല. പിന്നെ മാത്രമല്ല, അന്ന് ഈ CPM ശല്യം ഉണ്ടാവില്ല. എന്താണ് ഇറങ്ങിപ്പോ അന്നത്തോടെ ഇവിടെ കഥ ഒഴിയും. തിരുവനന്തപുരയിലും ബംഗാളും ഉണ്ടായ പോലെ. അപ്പൊ അതുകൊണ്ട് അന്ന് നമുക്ക് സുഖമായിട്ട് ഗൾഫിലേക്കൊക്കെ വിമാന സർവീസ് വന്നു തുടങ്ങാൻ. അപ്പൊ ഇങ്ങനെയുള്ള വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പദ്ധതി ഉണ്ടാക്കി. ഇപ്പൊ ആകാശ സർവേ ആണ് നടത്തിയില്ല, അതിന്റെ കാരണം എന്താ? ഭൂമിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയില്ല. അപ്പൊ നിങ്ങൾ പാത ഇങ്ങനെ ആകാശത്ത് കൂടെ പഠിക്കും. പാത പണിയണമെങ്കിലും താഴെ ഇറങ്ങണ്ടേ? നിങ്ങൾക്ക് സർവേ നടത്താൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ ആകാശ സർവേ നടത്തി, പക്ഷെ അതുപോലെ പണിയാൻ പറ്റും ആകാശത്ത് കൂടെ. ഇപ്പൊ നടക്കാത്ത പദ്ധതിയാണ്. പിന്നെ നിങ്ങൾ ഈ അധികാരമുണ്ട് എന്ന് ഈ അച്ഛനെ പേടിപ്പിക്കാൻ നോക്കുന്നു. നിങ്ങൾക്ക് UDFന്റെ MLA മാരെ MP മാരെയൊക്കെ വെടിവെച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഈ പണി നടത്താൻ പറ്റുമോ? ഞാൻ പറയുന്നത് എന്ത് വില കൊടുത്ത് ഞങ്ങൾ തടസ്സപ്പെടുത്തുകയല്ല ചെയ്യും. ഞങ്ങളൊക്കെ വെടിവെച്ചിട്ടിട്ട് ഇവന്റെയൊക്കെ ആകാശപാത ഇവിടെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് കാര്യം പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. പിന്നെ ഇപ്പൊ മഴയെ കുറിച്ച് പറഞ്ഞല്ലോ, ന്യൂനമർദ്ദം ഇടയ്ക്കിടയ്ക്ക് രൂപം കൊള്ളുക. എന്താ കാരണം അറിയുമോ? ഈ ഭരിക്കുന്ന 2 മഹാന്മാരുടെ ഗുണം കൊണ്ടാണ് ഈ മഴ നിൽക്കാത്ത. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് ഒരു കാലാവസ്ഥ. പണ്ട് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, രാവണനും ഇരണ്ടകേശുവും ഒക്കെ ജനിക്കുമ്പോ തീർത്താൽ തീരാത്ത മഴ, പശുക്കൾ പാലിന് വരും ചോര കെടുത്തു എന്നൊക്കെ പുരാണത്തിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അതിന്റെ അനുഭവം. അല്ലെങ്കിൽ ആഴ്ചക്ക് ന്യൂനമർദ്ദ രൂപം കൊള്ളുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല, കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ മഴ നിൽക്കാൻ പോയി, 2 ഇറങ്ങിപ്പോന്ന് അന്നേ ഈ ന്യൂനമർദ്ദം ഇടയ്ക്കിടെ കാഴ്ചയിലൊരിക്കൽ വീതം രൂപം കൊള്ളുന്ന ഏർപ്പാട് നിൽക്കുള്ളൂ. എന്നിട്ട് ഈ മഴയത്ത് ഇപ്പൊ തന്നെ ചെന്ന് നോക്കിയാൽ കാണാമല്ലോ. വടകര നമുക്ക് ന്യൂ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് പോയി നോക്കിയാൽ മതി. ഇപ്പൊ തന്നെ ഇവിടെ വെള്ളം കയറി, പറ്റിയ മഴയത്ത് വെള്ളം കയറിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇവിടെ ആകാശപാത ഉണ്ടാക്കി ഇവിടെ ഭൂമി മുഴുവൻ വെള്ളത്തിലാക്കാനുള്ള ശ്രമം. ആദ്യം മുനിസിപ്പാലിറ്റി ഓണം നന്നാക്കാൻ തോന്നി. വടകര മുനിസിപ്പാലിറ്റിയില് ഓണം നേരെയാക്കിയിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കില് അതിലേറെ സ്ഥിതി മോശമാണ്. എൻ വേണു, അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ, ടി ടി ഇസ്മായിൽ തുടങ്ങിയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ഒക്ടോബർ 15 വൈകുന്നേരം കുഞ്ഞിപ്പള്ളിയിൽ ഡോക്ടർ MK മുനീറാണ് ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. മുക്കാളി, കണ്ണുക്കര, നാദാപുരം റോഡ്, കൈനാട്ടി, ചോറോട് ഗേറ്റ്, പെരുവാട്ടുംതാഴ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷമാണ് ജാഥ വടകര കോട്ടപ്പറമ്പിൽ സമാപിച്ചത്. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ
എന്റെ ഫാമിലി ഉണ്ടല്ലോ, എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.